ദൈവഹിത പ്രകാരമുള്ള വ്യക്തികൾ, ദൈവഹിതം എന്താണ് എന്ന് അറിഞ്ഞ് അനുസരിക്കുന്ന വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ അസാധ്യമായ മണ്ഡലങ്ങളിൽ വിജയം ലഭിക്കും എന്ന് നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വേദഭാഗത്ത് 4 വ്യക്തികൾ ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ യുദ്ധമണ്ഡലത്തിൽ, യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് യോശുവ മാത്രമാണ് എങ്കിലും അതിൻ്റെ പിന്നിൽ പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് മോശ എന്ന അതിശക്തനായ പ്രാർത്ഥനാവീരനത്രേ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മോശ ദീർഘസമയം നിന്നു. എന്നാൽ മോശയുടെ കൈകൾ തളർന്നു തുടങ്ങിയപ്പോൾ തന്നെ സഹായിക്കുവാനായി അഹരോനും ഹൂരും ഇരുവശത്തും വന്ന് കൈകളെ താങ്ങി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മോശയുടെ കൈ ഉയർന്നു നിന്നപ്പോൾ ഒക്കെയും ഇസ്രായേൽ ജയിച്ചു, മോശയുടെ കൈ താണുപോയപ്പോൾ ഒക്കെയും അമാലേക്കിയർ ജയിച്ചു എന്ന്. അത് ഇസ്രായേലിന് ജയം വരുത്തുവാൻ തക്കവണ്ണം അഹരോനും ഹൂരും ഇരുവശങ്ങളിലുമായി നിന്ന് മോശയുടെ കരങ്ങളെ താങ്ങി എന്ന് നമുക്ക് ആ വേദഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് നോക്കിയവനായ ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിൽ യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, ദൈവജനം ദൈവഹിതപ്രകാരം ഐക്യതപ്പെടുന്നത് ദൈവപ്രസാദം വരുത്തുന്ന ഒരു പ്രവൃത്തിയത്രേ. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് തോൽവികൾ വരുവാനിടയായിത്തീരും. നാം ജയിക്കേണ്ടുന്ന മണ്ഡലങ്ങളിൽ അവരുടെ പ്രവൃത്തികളാൽ നാം തോൽപ്പിക്കപ്പെടുവാനിടയായിത്തീരും. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളെ ഒന്ന് ചോദന ചെയ്താട്ടെ. ബന്ധുക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ഏത് വിധത്തിലുള്ളതായാലും ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതം മാത്രമേ. അതേസമയം മറ്റൊരു വീക്ഷണകോണിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അവരോടൊപ്പം മുൻപന്തിയിൽ നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അവസരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട്. മോശയുടെ കൈ തളർന്നപ്പോൾ അഹരോനും ഹൂരും അവർ വിട്ടുമാറിയില്ല, അവർ നിന്നുകൊണ്ട് മോശയ്ക്ക് കൈ താങ്ങൽ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മോശ ഒരു കല്ലിന്മേൽ ഇരുന്നാണ് കാര്യങ്ങൾ ചെയ്തത്. മോശയേക്കാൾ അധികം സ്ട്രെയിൻ ചെയ്ത് പ്രയത്നിച്ചത് അഹരോനും ഹൂരുമാണ് എന്ന് അതിൽ നിന്നും വ്യക്തമാണ്. മറുഭാഗത്ത് മോശയുടെ കൈ താണു പോകുമ്പോൾ മോശ കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നില്ല എന്ന് കരുതി യോശുവ പടക്കളത്തെ വിട്ട് പിൻവാങ്ങുവാനും തയ്യാറായില്ല. 4 പേരും ഒത്തൊരുമയോടെ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ വലിയ വിജയം നേടിയതുപോലെ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധക്കളത്തിൽ നിൽക്കുവാൻ ദൈവഹിത പ്രകാരമുള്ള വ്യക്തികളോട് ചേർന്ന് ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ, ദൈവഹിത പ്രകാരമുള്ള യുദ്ധങ്ങൾ ചെയ്യുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവഹിതപ്രകാരമുള്ള സംഘങ്ങൾ എല്ലായ്പ്പോഴും അത് വിജയത്തിലേക്ക് നയിക്കുന്നവയത്രേ. എവിടെയും ദൈവഹിതപ്രകാരം യോജിച്ചതായ ഐക്യതയോട് നിന്ന വ്യക്തികൾ തോറ്റുപോയ ചരിത്രമില്ല. ആകയാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവെ ദൈവഹിതപ്രകാരമുള്ള ബന്ധങ്ങളിലേക്ക്, സ്നേഹബന്ധങ്ങളിലേക്ക്, സൗഹൃദങ്ങളിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക്, ശുശ്രൂഷാ ബന്ധങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. വിജയം സുനിശ്ചിതമത്രേ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.